ലോക പ്രസിദ്ധമായ ദക്ഷിണ കൊറിയൻ സംഗീത രൂപമായ കെപോപ്പിനെതിരെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ രംഗത്ത്. കെപോപ്പ് പോലുള്ള സംഗീതങ്ങൾ രാജ്യത്തെ യുവാക്കളെ വഴിതെറ്റിക്കുന്നുവെന്നും സംസ്കാരത്തെ കളങ്കപ്പെടുത്തുന്നു എന്നുമാണ് അദ്ദേഹം വിമർശിച്ചത്. കെപോപ്പ് ഒരു വിഷം കൂടിയ ക്യാൻസർ ആണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കെപോപ്പ് മ്യൂസിക്കിന്റെ സ്വാധീനം യുവാക്കളുടെ വസ്ത്രധാരണ ശീലം, ഹെയർ സ്റ്റൈൽ, സംസാരം, സ്വഭാവം എന്നിവയിൽ മാറ്റം വരുത്താൻ കാരണമായെന്നും ഭാവിയിൽ ഉത്തര കൊറിയ ഒരു നനഞ്ഞ മതിൽ പോലെ തകർന്നു വീഴുമെന്നും ഉൻ അഭിപ്രായപ്പെടുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ കെപോപ്പ് സംഗീതം ഇഷ്ടപ്പെട്ടിരുന്ന കിം ജോങ് ഉൻ ഈ അടുത്താണ് ഇത്തരത്തിലൊരു താല്പര്യക്കുറവ് കാണിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു എന്നും ഇതേ മാധ്യമങ്ങൾ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. 2018 ദക്ഷിണ കൊറിയൻ മ്യൂസിക് ബാൻഡുകളായ റെഡ് വെൽവെറ്റ്, ചോയോങ് പിങ് എന്നിവ കിം ജോങ് ഉൻ സന്ദർശിച്ചുവെന്നും പരിപാടി അവതരിപ്പിച്ചെന്നും ഉത്തര കൊറിയൻ വാർത്താവിതരണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ നോർത്ത് കൊറിയൻ നേതാവായിരുന്നു കിം ജോങ് ഉൻ. എന്നാൽ ഈ അടുത്ത കാലത്തായി സൗത്ത് കൊറിയൻ പോപ്പ് സംസ്കാരം, കെ പോപ്പ് വീഡിയോ, സിനിമകൾ എന്നിവയ്ക്കെതിരെ കിം ജോങ് ഉൻ രംഗത്ത് വരാൻ തുടങ്ങിയത്. ഇതിനു പുറമെ സ്പൈക്ക്, കളർ ചെയ്യൽ തുടങ്ങിയ സോഷ്യലിസ്റ്റ് അല്ലാത്ത ഹെയർ സ്റ്റൈലുകളും രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ട്. നിലവിൽ 215 ഹെയർ സ്റ്റൈലുകൾ മാത്രമാണ് രാജ്യത്ത് അനുവദിച്ചിട്ടുള്ളത്. കീറിയ സ്കിന്നി സ്റ്റൈലിലുള്ള ജീൻസുകൾ, മുദ്രാവാക്യങ്ങൾ എഴുതിയ ടീഷർട്ടുകൾ, മൂക്കുകുത്തൽ തുടങ്ങിയ സ്റ്റൈലുകളും ഉത്തര കൊറിയയിൽ അനുവദനീയമല്ല. അതിനിടെ കിം ജോങ് ഉൻ അത്യാസന്ന നിലയിലാണെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. പല ഡിറ്റക്റ്റീവ് ഏജൻസികളും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ തുടർച്ചയായാണ് നിരീക്ഷിക്കുന്നത്. റിപ്പോർട്ടുകളിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്ന 900,000 വില വരുന്ന സ്വിസ് വാച്ചിൽ നിന്ന് കിം ജോങ് ഉന്റെ ഭാരം വളരെയധികം കുറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അടുത്തിടെ കിം ജോങ് ഉൻ ഏറെക്കാലം മുഖ്യധാരയിൽ നിന്ന് അപ്രത്യക്ഷനുമായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ വാച്ചിൽ നിന്നുള്ള ശരീരഭാരം വാർത്തയാകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.